പ്രധാന സേവകനെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് പാലക്കാട്. നഗരത്തിൽ ആവേശം വിതച്ച് റോഡ് ഷോ രാവിലെ 10 മണിക്ക് തന്നെ ആരംഭിക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തോടനുബന്ധിച്ചുള്ള പ്രധാനമന്ത്രിയുടെ കേരളത്തിലെ ആദ്യ റോഡ് ഷോയാണ് പാലക്കാട് നടക്കുന്നത്. ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായ പാലക്കാട് സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായാണ് മോദി ഇന്ന് കേരളത്തിലെത്തുന്നത്. മലപ്പുറം പൊന്നാനി സ്ഥാനാർത്ഥികളും മോദിക്കൊപ്പം റോഡ് ഷോയിലാണ് നിരക്കം. എസ് പി ജിക്കൊപ്പം അടക്കം സുരക്ഷയാണ് ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുകയാണ്. സോണൽ, എത്രത്തോളം ആവേശത്തിലാണ് അണികളും പ്രവർത്തകരും ഒപ്പം ജനങ്ങളും? അതിന് ആ സമയം 8:30 ആയപ്പോഴേക്കും ഈ ഏകദേശം ഈ റോഡിൻ്റെ ഇരുവശവും പ്രവർത്തകരെ കൊണ്ടും കാണികളെ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഏകദേശം 10:45 കൂടിയിട്ടാണ് അദ്ദേഹം പാലക്കാടിൻ്റെ നഗരമധ്യത്തിലെത്തുക എന്നുള്ളതാണ്. നമുക്ക് കൂടുതൽ ഈ പ്രതികരണങ്ങളിലേക്ക് പോകാമെന്ന് തോന്നുന്നു. കൊച്ചുകുട്ടികളുൾപ്പെടെയുള്ളവരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. എന്താണ് മോനെ, മോദിജീനെ കാണാൻ വന്നതാണ്? എന്താ പേരെന്താ? മോദിജീനെ ഇഷ്ടാണോ? ചേട്ടാ, എങ്ങനെ നമ്മുടെ ഇപ്പോൾ പാലക്കാടത്തെ ഒരു അവസ്ഥ? ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു, പ്രധാനമന്ത്രി എത്താൻ അല്പസമയം കൂടിയാണ് ബാക്കി നിൽക്കുന്നത്. എന്താണ് പറയാനുള്ളത്? സന്തോഷമുള്ള കാലത്ത് ഞങ്ങൾ 6 മണിക്ക് എത്തിയതാണ് അവിടെ. ഞങ്ങൾക്ക് 2019 കാണാൻ പറ്റിയില്ല, മോനെ ഒന്ന് കൊണ്ടുപോകും. അപ്പോൾ ഇത് നേരത്തെ തൊട്ട് ഞങ്ങൾ ജനസേവനെ കാണാൻ വേണ്ടി എത്തിയതാണ്. ഞങ്ങൾ വന്നപ്പോൾ കാണാൻ പറ്റിയില്ല, അന്ന് അവന് 2 വയസ്സായിരുന്നു. അപ്പോൾ ഇന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ 35 കിലോമീറ്ററിൻ്റെ അപ്പുറത്ത് നിന്ന് വരികയാണ്. ഞങ്ങൾ ജനസേവനെ കാണാം. ഞങ്ങൾ ഇത് 2019 കാണാൻ പറ്റിയില്ല, അപ്പോൾ ഇത്തോളം ഡെഫിനറ്റ്ലി മിസ്സാണല്ലോ പറഞ്ഞു വരുന്നത്. ഇത്തോളം പാലക്കാട് ഐ തിങ്ക് വീൽ ടേക്ക്. എങ്ങനെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ്, ഇലക്ഷനിൽ ഇത് പ്രതിഫലിക്കും? ഡെഫിനറ്റ്ലി ഇറ്റ് ഹാസ് ടു. ആര് വിജയിക്കും? അതിന് നമ്മളാളെ തന്നെ, കൃഷ്ണൻ പറഞ്ഞു തന്നെ 100%. കുഴപ്പമില്ല, നല്ലൊരു മനുഷ്യനെ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വന്നിരിക്കുകയാണ്. മോദിജീനെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ആ, നല്ല ഈ പ്രായത്തിൽ ഒരു ആരോഗ്യവാൻ ഈ നാട്ടിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് അത്ഭുതമല്ലേ? ഓടാനും ചാടാനും നടക്കാനും ഈ പ്രായത്തിൽ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല, അയാളെ കൊണ്ട് പറ്റുന്നുണ്ട്. അതിൽ വലിയ സ്നേഹവും ആത്മാർത്ഥതയും. പാലക്കാട് പ്രാവശ്യം ബി ജെ പിക്ക് വലിയ മുന്നേറ്റം? അത് ജനം തിരുന്തിയെടുത്താൽ നന്നു. അപ്പോൾ അദ്ദേഹം കാണികളെല്ലാവരും തന്നെ പറയുന്നത് വലിയൊരു മാറ്റത്തിന് പാലക്കാട് സാധ്യത വയ്ക്കുന്നുണ്ട്. അതുകൂടെ തന്നെ മോദിജീനെ കാണാനുള്ള, പ്രധാനമന്ത്രിയെ കാണാനുള്ള ഒരു ആഗ്രഹത്തിന് പുറത്താണ് ഓരോരുത്തരും എത്തിയിട്ടുള്ളത്. ചേട്ടാ, എപ്പോഴെത്തിയതാണ്? ഞങ്ങൾ രാവിലെ 7 മണിക്ക് എത്തിയ അവിടെ. പ്രധാനമന്ത്രിനെ കാണാം? ഓ, 100% കണ്ടിട്ട് പോകുന്നുള്ളൂ. എന്താ പാലക്കാടത്തെ ഒരു സ്ഥിതി എങ്ങനെയാ? പാലക്കാടിലെ സ്ഥിതി മിക്കവാറും ബി ജെ പിക്ക് വരാനാണ് സാധ്യത. അതെ, ബി ജെ പി വരാനാണ് സാധ്യത. പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി എത്തിയതാണ്? ആ, അതെ. എങ്ങനെയാടാ ഈ പാലക്കാടത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം, എങ്ങനെ ബി ജെ പി അനുകൂലമായിട്ട് വരും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കൃഷ്ണകുമാറിൻ്റെ വ്യക്തിപ്രഭാവമാണ് അതിന് പ്രധാന ഒരു കാരണം. പിന്നെ ഇന്നത്തെ രാഷ്ട്രീയ തരക്കത്തിൻ്റെ സ്ഥിതി, ആദർശശാലിയായ ഒരു ആളാണ് കൃഷ്ണകുമാർ. അതെന്തായാലും പാലക്കാടുകാർക്ക് അറിയാം. അതുകൊണ്ട് പൂർണ്ണമായിട്ട് 3 സ്ഥാനാർത്ഥികളും മിടുക്കനായ സ്ഥാനാർത്ഥിയാണ്. ജനങ്ങളുടെ ഹൃദയത്തിൽ താമസിക്കുന്ന ഒരാളാണ് കൃഷ്ണകുമാർ. അതെന്തായാലും ബി ജെ പിക്ക് ഗുണം ചെയ്യും. ഇവിടുന്ന് പാലക്കാട് നിന്ന് ഒരു എം പി, ബി ജെ പിയുടെ ഒരു എം പി ലോക്സഭയിലേക്ക് പോകും. ജനങ്ങളെല്ലാം പറയുന്നത് പാലക്കാടൻ നിന്ന് ഒരു എം പി, ബി ജെ പിയുടെ എം പി ലോക്സഭയിലേക്ക് എത്തും എന്നുള്ളതാണ്. പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി എത്തിയതാണ്? അതെ, അതെ. ഇങ്ങനെ ആളെ ഇഷ്ടമാണോ? ആ, ഭയങ്കര ഇഷ്ടമാണ്. ഈ പാലക്കാടിൻ്റെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ് നിലവിൽ? അത്ര പ്രധാനമന്ത്രിയെ കാണാൻ വന്നതാണ് വളരെ ആശയായിട്ട്. പിന്നെ നല്ലൊരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് നമുക്ക് ലഭിച്ചത് വളരെയധികം സന്തോഷം. കൂടുതൽ ദീർഘായുസ് അങ്ങേർക്ക് നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രധാനമന്ത്രി കാണാൻ വന്നതാണ്, എല്ലാ കാര്യങ്ങളും അയാൾ മുന്നിലാണ്. നമ്മൾ അയാൾ അരിയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അയാൾക്ക് എന്ത് മാർക്ക് ദീർഘായുസ് കൊടുക്കണം എന്ന് അറിയാം. നമ്മളിപ്പോൾ ഇപ്രാവശ്യം ബി ജെ പി ജയിക്കോ? ജയിക്കണമല്ലോ, ജയിക്കണമെന്നല്ല ഞങ്ങളെ പറയുന്നത്. ഇന്ത്യ ഭരിക്കും, അതിൽ യാതൊരു സംശയമില്ല. കേരളത്തിലെ മുന്നേറ്റം ഉണ്ടാകും, 2-3 സീറ്റ് കിട്ടാനും സാധ്യതയുണ്ട്. അതെപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ പലരും പ്രധാനമന്ത്രിയെ കാണാനുള്ള ഒരു ആകാംക്ഷയുടെ പുറത്താണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അമ്മമാരടക്കം എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി എത്തിയത്? അതെ, കാണാൻ വേണ്ടി വന്നതാണ്. ഇഷ്ടമാണോ പ്രധാനമന്ത്രി? ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പാലക്കാട് ആര് ജയിക്കും? അത് ഞങ്ങൾക്കറിയില്ല. എന്തായാലും പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി വന്നതാണ്. ഇതിന് മുമ്പ് 2016 കണ്ടു, പിന്നെ ഇപ്പോൾ കാണണം പറഞ്ഞ് വന്നതാണ്. കാണാനുള്ള ആഗ്രഹത്തിൽ വന്നതാണ്. വന്നതാണ്. ഇവിടെ പാലക്കാട് തന്നെയാണോ? പാലക്കാടാണ്, മേലാമുറി.
ഓക്കെ, അപ്പോൾ മേലാമുറി സ്വദേശിനിയായിട്ടുള്ള ഒരു ചേച്ചിയാണ് നമ്മളോട് പ്രതികരിച്ചത്. യുവാക്കൾ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. എങ്ങനെയാണ് പ്രധാനമന്ത്രിയെ കാണാൻ എത്തിയതാണ്? സന്തോഷമാണ്. സന്തോഷമാണ്. ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടോ? മുമ്പ് ഇല്ല, അമ്മ പോയി കണ്ടിട്ടുണ്ട് തൃശ്ശൂരിൽ. ഇപ്പോ ഇവിടെ ഞാൻ കാണാൻ എത്തിയിരുന്നു. എങ്ങനെയാണ്? സന്തോഷം. ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇനിയും കാണാനുള്ള പാലക്കാട് പ്രാവശ്യം ആര് ജയിക്കും? താമര വിരിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ട ദൃശ്യങ്ങളെല്ലാം തന്നെ കാണാം. വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ആളുകളുടെ പ്രതികരണത്തിലേക്ക് യോജിച്ച് ഇങ്ങനെ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി തീർച്ചയായിട്ടും കാണാൻ വേണ്ടി വന്നതാ. ദൂരത്തുനിന്ന് കണ്ടിട്ടുള്ളൂ, പക്ഷെ അടുത്തൊന്നും ഒന്ന് കാണണം വെച്ചിട്ട് വന്നതാണ്. പാലക്കാടിന്റെ ഇത്തവണ ആര് ജയിക്കാനാണ് പ്രതീക്ഷ? എന്തായാലും BJP വരണം തന്നെയാണ്, തീർച്ചയായിട്ടും വരട്ടെ. അപ്പോൾ ആളുകളെല്ലാം തന്നെ വലിയ പ്രതീക്ഷയിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, റോഡിൻ്റെ ഇരുഭാഗത്തും ആളുകൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏകദേശം 10:30 റോഡ് ഷോ ആരംഭിക്കും എന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. അങ്ങനെയാണെങ്കിൽ ഏകദേശം 30 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു റോഡ് ഷോ ആയിരിക്കും. ഇപ്പോൾ ഏകദേശം 8:36 ഒരുപാട് ആളുകൾ ഏകദേശം റോഡിൻ്റെ രണ്ട് ദിക്കുകളും തിങ്ങി നിറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനിയും ഏകദേശം 1 മണിക്കൂറിലപ്പുറം ബാക്കി നിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലേക്ക് ജനപ്രവാഹം തന്നെ ഇവിടെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ മോദിജിയുടെ ഡ്രസ്സൊക്കെ എടുത്ത് വളണ്ടിയേഴ്സ് വരുന്നുണ്ട്. എങ്ങനെയാണ് ചേട്ടാ, സജ്ജീകരണങ്ങളൊക്കെ എത്രത്തോളായി? സജ്ജീകരണങ്ങളൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. നമ്മുടെ പാർട്ടിയുടെ എല്ലാറ്റിൻ്റെയും സജ്ജീകരണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഓരോരോ സെക്ടറിൽ ഓരോരോ വളണ്ടിയേഴ്സിനെ തീരുമാനിച്ചിട്ടുണ്ട്. അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഭാഗങ്ങളിൽ. അടിപൊളിയാണ്, അടിപൊളിയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ട് മോദിജിയെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ സന്ദർശനം ഇലക്ഷനിൽ ബാധിക്കും? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എല്ലാവരും പറയുന്നത് പ്രവർത്തകരെല്ലാം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കൃത്യമായിട്ട് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിൻ്റെ തിരക്കിൽ തന്നെയാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നിരുന്നാലും ഈ പാലക്കാട്ടെ ജനങ്ങളെല്ലാം തന്നെ ഹാപ്പിയാണ്. അദ്ദേഹത്തെ അടുത്ത് നിന്ന് കാണാനുള്ള ഒരു അവസരം അത് തങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഭാഗ്യവത്താണ് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ പാലക്കാട്ടിലെ ജനങ്ങൾ പറയുന്നത്. അതിര സോണൽ, അല്പം മുൻപ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് പൊതുജനങ്ങളുടെ പ്രതികരണം നിന്ന് വ്യക്തമായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണികളൊക്കെയും ഈ പ്രവർത്തകരൊക്കെയും ആവേശത്തിലാണ് ഈ മോദിജി വരുന്നു എന്ന് പറയുമ്പോൾ. നമ്മൾ മുൻപ് കണ്ടതാണ്, കേരളത്തിൽ വന്നപ്പോഴൊക്കെയും വലിയ രീതിയിലുള്ള ഒരു ആവേശം തന്നെയായിരുന്നു മലയാളക്കര കണ്ടത്. ഈ ഒരു സ്നേഹമൊക്കെ, അദ്ദേഹത്തോടുള്ള സ്നേഹമൊക്കെ വോട്ടായി മാറുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇപ്പോൾ ഉള്ള ഈ നിലവിൽ വാഹന ഗതാഗത നിയന്ത്രണവും ഒക്കെ തന്നെ ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. ആ ഒരു വിവരങ്ങൾ കൂടി. അതിര നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം, ഈ റോഡ് മാർഗേണയാണ് അദ്ദേഹം ഏകദേശം 1 കിലോമീറ്ററോളം സഞ്ചരിക്കുക. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പോലീസിൻ്റെ വണ്ടി നിരന്തരമായി സഞ്ചരിച്ചുകൊണ്ട് കൃത്യമായിട്ട് സുരക്ഷ ഉറപ്പുവരുത്തുന്നത്, SPG ഉൾപ്പെടെയുള്ള നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കൃത്യമായിട്ടുള്ള സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് SPG ഉൾപ്പെടെയുള്ള ഫോഴ്സുകൾ നിരന്തരം സഞ്ചരിക്കുന്നുണ്ട് ഈ റോഡിലൂടെ. മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങളോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ കൃത്യമായിട്ട് തടയാൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ിൽ തന്നെ കാണാം നിരന്തരമായിട്ട് ഈ റോഡ് ഷോ തുടങ്ങുന്ന ഭാഗത്ത് നിന്ന് അവസാനിക്കുന്ന ഭാഗത്തേക്ക് കൃത്യമായിട്ട് യാത്ര ചെയ്തുകൊണ്ട് സുരക്ഷാ കാര്യങ്ങളെല്ലാം തന്നെ ഉറപ്പുവരുത്തുന്നുണ്ട്. പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായിട്ട് ഓരോ കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ച് കൃത്യമായ രീതിയിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നഗരത്തിൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ള വ്യവസ്ഥയോട് കൂടി തന്നെയാണ് ഈ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതും പ്രധാനമായി പറയുന്നത്. കാരണം മറ്റ് ഈ ഒരു പ്രധാനപ്പെട്ട പാതയിലൂടെ മാത്രമായിരിക്കും അദ്ദേഹം സഞ്ചരിക്കുക. ഏകദേശം 1 കിലോമീറ്ററോളം ദൂരമുണ്ട്. അതിൽ 30 മിനിറ്റ് ആയിരിക്കും കൃത്യമായിട്ട് പറഞ്ഞാൽ ആ ഒരു റോഡ് ഷോ ഉണ്ടാവുക. ഏകദേശം 10:30 കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം 11 മണി വരെ ഉണ്ടാകാനാണ് സാധ്യത. ഇതിൽ ചിലപ്പം ചെറിയ മാറ്റങ്ങൾ സംഭവിക്കാം എന്നുള്ളതും ഉദ്യോഗസ്ഥരടക്കം പറയുന്നുണ്ട്. എന്നിരുന്നാലും ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ റോഡിൻ്റെ ഇരുഭാഗങ്ങളിലായി ജനങ്ങൾ കാത്തിരിപ്പിലാണ്. ഇനിയും ഏകദേശം 2 മണിക്കൂറിൻ്റെ അടുത്ത് സമയമുണ്ടെങ്കിൽ പോലും ജനങ്ങളെല്ലാം തന്നെ ഇരുഭാഗത്തും റോഡിൻ്റെ ഇരുഭാഗത്തും തിങ്ങി നിറയുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് പാലക്കാട് നിന്ന് കാണാൻ കഴിയുന്നത്. നമ്മൾ ഈ റോഡ് ഷോ ഏകദേശം 500 മീറ്റർ ഇപ്പുറത്താണ് തുടങ്ങുന്ന ഭാഗത്ത് നിന്ന് നിൽക്കുന്നതെങ്കിലും ഇരുഭാഗത്തും ജനങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ആതിര ശരി, ഏതായാലും ഭാരതത്തിൻ്റെ പ്രധാന സേവകനെ വരവേൽക്കാൻ പാലക്കാട് എല്ലാ രീതിയിലും സജ്ജമായിരിക്കുന്നു. BJP ഓഫീസ് പരിസരത്ത് നിന്ന് സോണൽ കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.